എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഘടനേതര വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ട്. അർഹരായിട്ടും നീല വെള്ള റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക്, അർഹരായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്ന ആളുകൾക്ക്, മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഈ മാസം 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് അനർഹമായി കൈവശം വെച്ചിരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തതും ഇത് സ്വമേധയാ തിരിച്ചെടുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒഴിവുകളിലേക്ക് മുൻഗണനാ വിഭാഗത്തിന് അർഹതയുള്ള മുൻഗണനേതര വിഭാഗത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന റേഷൻ കാർഡുകാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയാണ്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 2023 ജൂലൈ 18-ാം തീയതി മുതൽ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അടുത്ത മാസം ഓഗസ്റ്റ് 10-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. നിലവിൽ കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിലും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മുൻഗണന റേഷൻ കാർഡ് എത്രയാണ് എന്ന് നിജപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവ് വരുന്ന സമയത്ത് മാത്രമേ ഇതിലേക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അപേക്ഷകൾ ഒരുപാടുണ്ടാകും. അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹരാണെങ്കിൽ പോലും ഇതിലേക്ക് ഉൾപ്പെടാൻ കഴിയില്ല. കാരണം ഏറ്റവും അർഹതയുള്ള ആളുകൾക്ക് മാർക്ക് നോക്കിയിട്ടാണ് ഈ ആളുകളെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതിൽ ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് വീണ്ടും അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള അർഹത എന്തെല്ലാമെന്ന് നമുക്കറിയാം. 1000 സ്ക്വയർ ഫീറ്റ് വീട്, സ്വന്തമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനം, 1 ഏക്കറിലധികമുള്ള ഭൂമി, സർവീസ് പെൻഷനോ ശമ്പളമോ വാങ്ങുന്ന ആളുകൾ, അതുപോലെ 25,000 രൂപയ്ക്ക് മാസ വരുമാനം ഉള്ള ഒരംഗം ഉള്ള വീടുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഈ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ ഇവർക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുണ്ടാകുകയില്ല. അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ 18-ാം തീയതി മുതൽ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് രേഖകൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതാണ് നേരത്തെ തന്നെ ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ രേഖകൾ ഇതൊക്കെയാണ്. അതായത് വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അത് വില്ലേജിൽ നിന്നാണ് ലഭിക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വീട് 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് എന്ന് തെളിയിക്കുന്നതിന് വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സാക്ഷിപത്രം വേണം. അത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് നൽകേണ്ടത്. വീടിൻ്റെ നികുതി അടച്ച റെസീറ്റ്, അതുകൂടാതെ 2009 ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബമാണ് എങ്കിൽ അത് തെളിയിക്കുന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ സാക്ഷിപത്രം വേണം. ഇനി 2009 ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ബി പി എൽ ലിസ്റ്റിന് അർഹത ഉണ്ട് എങ്കിൽ അതിനും പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒപ്പിട്ടിട്ടുള്ള ഒരു സാക്ഷിപത്രം ഇതോടൊപ്പം വെക്കേണ്ടതാണ്. സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാതെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് എങ്കിൽ അത് തെളിയിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടിട്ടുള്ള സാക്ഷ്യപത്രം അതും ഇതിനോടൊപ്പം വെക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അത് തെളിയിക്കുന്നതിന് മെഡിക്കൽ ഓഫീസർമാരുടെ, അതായത് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സാക്ഷ്യപത്രം ഇതിനോടൊപ്പം വെക്കേണ്ടതാണ്. ഇത്രയും രേഖകൾ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നൽകുന്ന അപേക്ഷകൾ പരിശോധിച്ച് അർഹരായിട്ടുള്ള ആളുകൾക്ക് നിശ്ചിത മാർക്ക് നിശ്ചയിക്കുകയും ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞത് 30 മാർക്ക് ലഭിക്കുന്ന ആളുകളെയാണ് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പരിഗണിക്കുക. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അതിൽ ഉൾപ്പെട്ടു എന്നല്ല അർത്ഥം. 30 മാർക്ക് ലഭിക്കാത്ത ആളുകളുടെ അപേക്ഷ തള്ളും. അതുകൂടാതെ 30 മാർക്ക് ലഭിച്ചിട്ടുള്ള ആളുകളെ അപേക്ഷ എത്രയാണോ ഒഴിവുള്ളത് അതിനനുസരിച്ച് ആദ്യം മുൻഗണന ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളുകൾക്ക് നൽകും. 30 മാർക്കിന് കൂടുതലുള്ള ശേഷിക്കുന്ന അപേക്ഷ ഒഴിവ് വരുന്ന മുറയ്ക്ക് വീണ്ടും നൽകുന്നതാണ്. ഈ ഒരു രീതിയിലായിരിക്കും ബി പി എൽ കാർഡ് നമുക്ക് ലഭിക്കുക. 1 മാസത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. 18-ാം തീയതി മുതലാണ് അപേക്ഷ തുടങ്ങുക. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, ഈ രേഖകളെല്ലാം തയ്യാറാക്കി വെക്കുക. പഞ്ചായത്തിൽ നിന്നാണ് കൂടുതൽ രേഖകൾ വേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് മാത്രമാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് വേണ്ടത്. അപ്പം ഈ കാര്യങ്ങൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.